പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നായി തീർന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ ചിന്തിച്ച് നോക്കിയാൽ നമ്മളായി തീരാമായിരുന്ന ഒരു സാഹചര്യമുണ്ട്. ആയി തീരാമായിരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് നമ്മൾ വേവലാതിപ്പെട്ടിട്ട് ഇനി ഒരു കാര്യവുമില്ല. യോസഫ് ഒരു ദർശനം കാണുകയാണ്. അവനത് സഹോദരന്മാരോട് വന്ന് പറഞ്ഞു, സഹോദരന്മാരെ, നമ്മളെല്ലാം കറ്റ പറക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കറ്റ നിവർന്നു നിന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും കറ്റകൾ എന്നെ നമസ്കരിക്കുന്നു. ആ ദർശനം അവൻ തുറന്നു പറഞ്ഞതോടുകൂടെ അവൻ്റെ ജീവിതത്തിൽ പിന്നീടുണ്ടായത് എത്ര വലിയ വേദനിക്കുന്ന അനുഭവങ്ങളാണ്. ഒരു പക്ഷെങ്കിൽ തൻ്റെ സഹോദരന്മാരോട് ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ തൻ്റെ കഥ മറ്റൊന്നായി മാറുമായിരുന്നു. അപ്പോൾ ആയിരിക്കുന്ന ഒരു കഥയുമുണ്ട്, ആയി തീരേണ്ട ഒരു കഥയുമുണ്ട്. എന്നാൽ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന യോസഫ്, കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോസഫ് ആയി തീരേണ്ടിയിരുന്ന അവസ്ഥകളെ ഓർത്ത് വേവലാതിപ്പെട്ടില്ല. താനിപ്പോൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നുവോ ആ സാഹചര്യത്തിലും ഇറങ്ങി വന്ന് സഹായിക്കാൻ കഴിയുന്ന ദൈവത്തിൽ അവൻ പരിപൂർണമായി വിശ്വസിച്ചു. തീർച്ചയായും സഹോദരന്മാരോട് ആ കാര്യം പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ദൈവം പറഞ്ഞ വെളിപ്പാട് നിവർത്തിയാകുമായിരുന്നു. പക്ഷേ അതിൻ്റെ വഴികൾ ഒരു പക്ഷെങ്കിൽ വ്യത്യാസപ്പെടുമായിരുന്നു. എന്ന് രാവിലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ പറഞ്ഞ ഒരു വാക്ക്, അന്ന് ഞാൻ എടുത്ത ഒരു ഡിസിഷൻ, അതല്ലേ എൻ്റെ ജീവിതത്തിലെ ഈ വേദനകൾക്ക് കാരണം, അതല്ലേ എൻ്റെ ജീവിതത്തിലെ ഈ ഒന്നുമില്ലായ്മയ്ക്ക് കാരണം, അതല്ലേ എൻ്റെ ജീവിതത്തിലെ ഈ ഒറ്റപ്പെടലുകൾക്ക് കാരണം, ഇനി എന്ത് ചെയ്യാം, എന്തിനിങ്ങനെ ജീവിക്കണം എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഈ ഒരു സാഹചര്യത്തിലും ഇറങ്ങി വന്ന് പിടിപ്പിക്കാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണെന്നാണ് ഞാൻ ഇന്ന് രാവിലെ പറയുന്നത്. ശരിക്കും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് ദൈവം വിളിക്കുമ്പോൾ മരുഭൂമിയിൽ കൂടെ ഇങ്ങനിട്ട് ചുറ്റിക്കണമെന്ന് ഒന്നും ദൈവം ചിന്തിച്ചിരുന്നില്ല. പക്ഷേ അവരുടെ ജീവിതത്തിലെ ചില പാളിച്ചകൾ കൊണ്ട്, അവരുടെ ജീവിതത്തിൽ വന്ന പിറുപിറുപ്പ് കൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെ സഞ്ചരിക്കേണ്ടി വന്നു. പക്ഷേ ആ സഞ്ചരിക്കേണ്ടി വന്ന സമയത്തും പിറുപിറുത്തവർ പലരും മരുഭൂമിയിൽ പട്ടുപോയപ്പോൾ പിറുപിറുക്കാതെ ആ സാഹചര്യത്തിലും ദൈവമുഖത്തേക്ക് നോക്കിയ യോശുവയും കാലേബും വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചു. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ, എൻ്റെ തീരുമാനം തെറ്റായി പോയല്ലോ, എൻ്റെ ആ വാക്ക് തെറ്റായല്ലോ, എൻ്റെ ആ പ്രവർത്തനം തെറ്റായല്ലോ എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട. ഈ സാഹചര്യത്തിലും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കർത്താവിന് കഴിയും. ഈ ഒന്നുമില്ലായ്മയിലും ഇറങ്ങി വന്ന് നിന്നെ അത്ഭുതകരമായി വിടുവിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം. ഒന്നിനെക്കുറിച്ച് നിരാശപ്പെടരുത്. സകല വിഷയങ്ങളും പ്രാർത്ഥനയോടും സ്തോത്രത്തോടും ദൈവം മുൻപാകെ നിങ്ങളൊന്ന് കൈമാറിക്കാട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ വിശ്വസ്തനല്ലേ? നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. എന്നോട് ചേർന്ന് കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് രാവിലെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വരാമായിരുന്ന പല ജീവിതാനുഭവങ്ങളെയും ഓർത്ത്, തെറ്റിപ്പോയ പല ഡിസിഷനുകളെയും ഓർത്ത് ആരെങ്കിലും ഇന്ന് രാവിലെ വേദനിക്കുന്നുണ്ടെങ്കിൽ, അതുനിമിത്തം വന്ന പ്രതിസന്ധികൾ ഓർത്ത് വല്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ അവർക്ക് ഈ സന്ദേശം ഒരു ആശ്വാസമായി തീരട്ടെ. കർത്താവേ, നീ അവരോട് ഇന്ന് രാവിലെ ഇടപെടുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അവരുടെ മനസ്സിന് വലിയ ധൈര്യവും പ്രത്യാശയും കർത്താവ് കൊടുക്കണമേ. കുഴഞ്ഞ ചേറ്റിൽ കിടന്നാലും ഉറപ്പുള്ള പാറമേൽ നിർത്തുവാൻ കഴിയുന്ന സർവശക്തനായ കർത്താവേ, അങ്ങ് ഈ വചനം കേട്ട ഓരോരുത്തർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.